രാജ്ഭവനിലെ 20 താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അയച്ച കത്ത് സർക്കാർ പുറത്തുവിട്ടു. മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ വർഷം ഗവർണർ അയച്ച കത്താണ് പുറത്തു വന്നത്. ഇതുകൂടാതെ രാജ്ഭവനിൽ ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്യുന്ന ദിലീപ് കുമാർ പിയെ ദീർഘകാലത്തെ സേവന കാലാവധി പരിഗണിച്ച് സ്ഥിരപ്പെടുത്തണമെന്നും ഗവർണർ കത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാന്റെ ആവശ്യം പരിഗണിച്ച് ഫോട്ടോഗ്രാഫറെ സർക്കാർ സ്ഥിരപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഗവർണർ പ്രത്യേക താല്പര്യപ്രകാരം മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനമെന്ന് ഫോട്ടോഗ്രാഫറെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട്. ഫെബ്രുവരി 17 സർക്കാർ ഉത്തരവിറക്കിയത്. 27,800 മുതൽ 59,400 രൂപ ശമ്പള സ്കെയിലാണ് ദിലീപ് കുമാറിന് ഗവർണറുടെ താല്പര്യപ്രകാരം നിയമനം നൽകിയത്. കരാർ അടിസ്ഥാനത്തിൽ ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്യുന്ന ദിലീപിനെ സ്ഥിരപ്പെടുത്താനായി സെർവർ അസിസ്റ്റന്റ് എന്ന തസ്തിക ഫോട്ടോഗ്രാഫർ തസ്തികയാക്കി പുനർനാമരണം ചെയ്യണമെന്നും ഗവർണർ കത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. സർക്കാരിനെതിരെ പിൻവാതിൽ നിയമനമെന്ന ആരോപണം ഉന്നയിക്കുന്ന ഗവർണർ തന്നെ 20 താൽക്കാലിക ജീവനക്കാർക്ക് സ്ഥിര നിയമനം നൽകി. കുടുംബശ്രീ മുഖേന നിയമിതരായ 5 താഴെ മാത്രം സേവനമുള്ള 20 പേരെയാണ് സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ കത്തയച്ചത്. ഈ 20 പേർ 4 മുതൽ 9 വരെ രാജ്ഭവനിൽ സേവനം അനുഷ്ഠിച്ചു വരികയാണ്. ഇവരെ വെയ്റ്റർ, ഗാർഡൻ, സ്വീപ്പർ, ഫീമെയിൽ അസിസ്റ്റന്റ്, ടെലിഫോൺ അസിസ്റ്റന്റ് തുടങ്ങിയ സ്ഥിരം തസ്തികയിൽ നിയമിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. ഗവർണർ സർക്കാർ പോരാട്ടത്തിനിടെ 2020 ഡിസംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ആരിഫ് മുഹമ്മദ് ഖാൻ അയച്ച കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാലും എന്തൊക്കെയായിരുന്നു ഗവർണർ കാണിച്ചു കൂട്ടിയത്? സർക്കാരിനെതിരെ പോരെടുക്കുമ്പോൾ തിരിച്ചും പണികൾ വരുമെന്ന് ഗവർണർ സ്വപ്നത്തെ പോലും വിചാരിച്ചു കാണത്തില്ല.